എഡിജിപിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും സംരക്ഷണം നൽകി ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണ നിർദ്ദേശം. ഡിജിപി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തും. സർക്കാർ ഉത്തരവ് പുറത്തുവിട്ടു. അതേസമയം അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ എം ആർ അജിത് കുമാറിനെതിരെ കൊച്ചി സ്വദേശി വിജിലൻസിന് പരാതി നൽകി. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെയാണ് ആഭ്യന്തര വകുപ്പ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഐ ജി സ്പർജൻ കുമാർ, ഡി ഐ ജി തോംസൺ ജോസ്, എസ് പിമാരായ എസ് മധുസൂദനൻ, എ ഷാനവാസ് എന്നിവരടങ്ങിയ സംഘമാണ് പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾ അന്വേഷിക്കുക. ആരോപണ വിധേയനായ എം ആർ അജിത് കുമാർ ഭാവിയിൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തേണ്ട ഐ പി എസ് ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലിയെടുക്കേണ്ട ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. എം ആർ അജിത് കുമാറിനെ മാത്രമല്ല, അൻവർ എം എൽ എയുടെ ആരോപണത്തിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും സ്ഥാനത്തു നിന്ന് മാറ്റിയിട്ടില്ല. അജിത് കുമാറിനെ സ്ഥാനത്തു നിന്ന് മാറ്റിയാൽ പി ശശിയെയും മാറ്റേണ്ടി വരുമെന്നതാണ് ഇരുവരെയും നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണ പ്രഖ്യാപനത്തിലേക്ക് സർക്കാരിനെ നയിച്ചത്. തനിക്കെതിരെ പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾക്കുമേൽ മുഖ്യമന്ത്രിയും ഡി ജി പിയും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് എം ആർ അജിത് കുമാറും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം കോടികൾ മുടക്കി അജിത് കുമാർ കവടിയാറിൽ വീട് നിർമ്മിക്കുന്നത് ചൂണ്ടിക്കാട്ടി കൊച്ചി സ്വദേശി വിജിലൻസിന് പരാതി നൽകി. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.